കോവിഡ് നയൻറ്റീനുമായി ബന്ധപ്പെട്ട നിരവധി കർശന നിർദ്ദേശങ്ങളാണ് മുഖ്യമന്ത്രി കേരളത്തിലെ പോലീസുകാർക്കും സർക്കാർ സംവിധാനങ്ങൾക്കുമൊക്കെ നൽകിയിരിക്കുന്നത് അനാവശ്യമായി ആരും പുറത്തിറങ്ങരുത് പുറത്തിറങ്ങിയാൽ സത്യവാങ്മൂലത്തിൽ എവിടെയാണോ പോകുന്നത് എന്തിനാണ് പോകുന്നത് എപ്പോൾ തിരിച്ചു വരും എന്നൊക്കെയുള്ള കാര്യങ്ങൾ എഴുതി നൽകണമെന്ന കർശനമായ നിർദ്ദേശം ഇന്നലെയാണ് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും കർശനമായ നിരീക്ഷണം തന്നെയാണ് പോലീസ് നടത്തി വരുന്നത് അതിനിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും രസകരമായ ഒരു വാർത്തയാണ് ആ പുറത്തു വരുന്നത് മുട്ട വാങ്ങാനും പാല് വാങ്ങാനും അഞ്ചും പത്തും കിലോമീറ്റർ വരെ പോകുന്നവരെ കണ്ട അരിശം പൂണ്ടിരിക്കുകയാണ് കണ്ണൂർ എസ് പി യതീഷ് ചന്ദ്ര ചൊവ്വാഴ്ച ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പരിശോധനയ്ക്ക് പരിശോധനയ്ക്കിറങ്ങിയപ്പോഴാണ് കാറിലും ബൈക്കിലും കറങ്ങുന്ന ബിരുദന്മാരെ എസ് പി കയ്യോടെ പിടികൂടിയത് എന്തിനാണ് പുറത്തിറങ്ങുന്നതെന്ന് യുവമാരോട് ചോദിച്ചപ്പോഴാണ് അരി വാങ്ങാൻ മുട്ടയും പാലും വാങ്ങാൻ തുടങ്ങിയ മറുപടി കിട്ടിയത് കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് മിക്കവരുടെയും വീട് കിലോമീറ്ററുകൾ അകലെയാണെന്ന് മനസ്സിലായതെന്ന് എസ് പി പറയുന്നു കോവിഡ് വ്യാപിക്കുന്നത് തടയാൻ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇങ്ങനെ നിസ്സാര കാരണം പറഞ്ഞു പുറത്തിറങ്ങാൻ അനുവദിക്കില്ല എന്ന് ഇത് സംബന്ധിച്ച് അദ്ദേഹം പുറത്തിറക്കിയ വീഡിയോ സന്ദേശത്തിൽ മുന്നറിയിപ്പ് നൽകി എല്ലാവർക്കും പുറത്തിറങ്ങാൻ കാരണം കാണുമെങ്കിലും അതൊക്കെ ഒഴിവാക്കണം വീട്ടു നിരീക്ഷണം നിർദ്ദേശിക്കപ്പെട്ടവർ നിയന്ത്രണം ലംഘിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത്തരക്കാരെ പിടികൂടി ഗവൺമെന്റ് ആശുപത്രിയിൽ നിരീക്ഷണത്തിലാക്കുമെന്നും എസ് പി അറിയിച്ചിട്ടുണ്ട് എന്തായാലും യതീഷ് ചന്ദ്രയുടെ നേതൃത്വത്തിൽ കർശനമായ നിരീക്ഷണങ്ങളും നിർദ്ദേശങ്ങളും തന്നെയാണ് കണ്ണൂരിൽ നടക്കുന്നത് കണ്ണൂർ മാത്രമല്ല എല്ലാ ജില്ലകളെ കേന്ദ്രീകരിച്ച് പ്രമുഖരായ ഉദ്യോഗസ്ഥർ പോലീസ് ഉദ്യോഗസ്ഥർ ഒക്കെ നിരത്തിലിറങ്ങിക്കൊണ്ട് ജനങ്ങളെ ബോധവൽക്കരിക്കുകയും പോകണ്ട എന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയും നിരവധി പേർക്കെതിരെ കേസെടുക്കുകയും ഒക്കെ ചെയ്തു മൂന്ന് ദിവസത്തിൽ കൂടുതൽ പോലീസിന്റെ കർശന നിരീക്ഷണത്തിൽ ഇരിക്കുമ്പോൾ ഇത്തരത്തിൽ അനാവശ്യമായി പുറത്തിറങ്ങുന്നവരെ പിടിച്ചാൽ രജിസ്ട്രേഷൻ വണ്ടിയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കുകയും ആ വണ്ടി ഇരുപത്തിയൊന്ന് ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ പിന്നെ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കാൻ സാധിക്കുകയുള്ളൂ അത്തരത്തിലുള്ള കടുത്ത നടപടികളിലേക്കാണ് നമ്മുടെ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കൃത്യമായി കർശനമായ നിർദ്ദേശങ്ങൾ നിങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക എന്ന് തന്നെയാണ് ഈ ഇപ്പോൾ പറയാനുള്ളത് എന്തായാലും കോവിഡ് നയൻറ്റീനുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ കർശന നിർദ്ദേശങ്ങൾ തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ആ കർശന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചില്ല നിരവധി പേർക്കെതിരെ കേസെടുക്കുമെന്ന ഉത്തരവ് തന്നെയാണ് മുഖ്യമന്ത്രി ഇറക്കിയിരിക്കുന്നത്